ചേച്ചി പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ പടം? എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട് ചേട്ടാ പടം? എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ദിലീപ് എങ്ങനെയുണ്ട്? ജോജു ജോജു എങ്ങനെയുണ്ട്? കോമഡി കാര്യങ്ങളൊക്കെ ചേട്ടാ? ഒരു സൈഡിൽ നിന്നിട്ട് വേണ്ട തിരിച്ചു വരവ് തന്നെയാണത്. കാരണം ആ കുടുംബ ജനപ്രിയ എന്നറിയപ്പെട്ട സാധാരണക്കാരന്റെ വോയിസ് വളരെ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട ലോകം മുഴുവൻ അറിയപ്പെട്ട രീതിയിലേക്ക് ഒരു സാധാരണക്കാരന്റെ വോയിസ് വരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ പടത്തിന് ഡയറക്ഷന് വീണ്ടും വലിയ പുതിയ ഗിഫ്റ്റ് തന്നെയാണ്. അടിപൊളിയാണ്. ജോജു എങ്ങനെയുണ്ട്? ജോജുവിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? അടിപൊളി. ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അങ്ങനെ ഏറ്റവും വലിയ മെസ്സേജ് സന്തോഷമാണ് നമ്മുടെ ഹ്യൂമർ നല്ല വർക്കൗട്ടായിട്ട് പല രീതിയിൽ ഹ്യൂമർ എല്ലാവർക്കും ഒരുപാട് വർഷത്തിന് ശേഷം എല്ലാം നിറഞ്ഞ രണ്ട് വർഷത്തിന് ശേഷമാണ് തിയേറ്ററിലേക്ക് ദിലീപേട്ടൻ വരുന്നത്. മലയാളികൾ ദിലീപേട്ടൻ വിളിക്കുന്ന ഒരു ഓമന പേര് ജനപ്രിയ നായകൻ തന്നെ. അത് അക്ഷരാർത്ഥത്തിൽ ഈ സിനിമ അദ്ദേഹം ജനപ്രിയ നായകൻ തന്നെയാണ് തെളിയിച്ചിരിക്കുന്നു. വോയിസ് ഓഫ് സത്യനാഥൻ അത് കേരളക്കര ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരിച്ചു വരാമല്ലോ ജിലിവിടെ ഒരിക്കലും പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് വന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബ്രേക്ക് വന്നു തന്നെയാണ്. പക്ഷേ ആ പഴയ കാലത്തെ ആ ദിലീപിനെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു തിരിച്ചു വരവെന്ന് പറയേണ്ട ദിലീപിന്റെ മലയാള സിനിമയിലെ ജനപ്രിയ നായകനായി എന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോജി ജോജിന്റെ ഇന്ത്യയുടെ പെർഫോമൻസ് ആണ് ചോദിച്ചത്. ജോജി സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ജോണി ആന്റണി ഉൾപ്പെടെയുള്ളവരെല്ലാം ഇതിന് അതിന്റെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ പ്രേക്ഷകർ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഒരു മനോഹരമായ സിനിമ ഈ സിനിമ. ഓക്കെയാണ് പറഞ്ഞു പറഞ്ഞു വളർത്തു ഓക്കെയാണ് പടം ഓക്കെയാണ്.
അപ്പോ റാഖി സാർ നല്ല ഭംഗിയായിട്ട് അത് ഓരോ കൂട്ടുകെട്ട് ഒരിക്കലും ഒരു മറക്കൂല. അതേപോലെ അതേപോലെ നല്ല കോമഡിയും കാര്യങ്ങളും അതൊന്നും കോമഡി ഒന്നും മറന്നില്ല. അതുപോലെ തന്നെ കോമഡി പഴയ കോമഡി ഒക്കെ നല്ല രസമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് വലയം ചെയ്തു ഒരുപാടല്ല നേരം മൂടാണ് ഗംഭീരമായിട്ട് കേട്ടോ പടം. ഇപ്പൊ പേഴ്സണലി പറയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു പടമാണ് കേട്ടോ. പച്ചനെ അതുപോലെ സിദ്ദിഖ് സാർ ഗംഭീരാണ്. സിദ്ദിഖ് സാറിന്റെ ഹ്യൂമർ നന്നായിട്ടുണ്ട്. കുറെ കാലമായിട്ട് നമ്മുടെ ഈ ഹ്യൂമർ ആർട്ടിസ്റ്റുകൾ കൂടെ ഇല്ലാത്തത് തിരുവനന്തപുരത്തെ കൂടെ സിദ്ദിഖ് സാറാണ് മാനേജ് ചെയ്യുന്നത്. ഗംഭീരായിട്ടാണ് ഇമോഷണലി നമ്മുടെ ക്ലൈമാക്സ് ഇമോഷണൽ പരിപാടിയൊക്കെ ചിത്രം ഒരു നല്ല കുടുംബ ചിത്രമാണ്. നമ്മുടെ ദിലീപേട്ടന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കുടുംബചിത്രം. അഭിനയത്തിന്റെ കാര്യത്തിൽ ദിലീപേട്ടനെ കഴിഞ്ഞാൽ നമ്മുടെ ജോജി ജോർജ് ഏട്ടന്റെ അഭിനയം ഒരു വല്ലാത്ത ഫീൽ നൽകുന്ന അഭിനയമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ സിദ്ദീഖ് ഒന്നും പറയാനില്ല, അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏത് കഥാപാത്രം കൊടുത്താൽ എങ്ങനെ അത് ചെയ്യുമെന്നുള്ള തിയേറ്ററിൽ നമ്മള് കണ്ട് അർത്ഥപ്പെട്ടു പോകും അദ്ദേഹത്തിന്റെ ആ ഒരു ഇറക്കുമെന്ന്. അതേപോലെ ഇതിൽ വില്ലന്മാരായിട്ട് ചെയ്തിരിക്കുന്ന അവരൊക്കെ നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിരിക്കുന്നത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾക്ക് നല്ല റോളുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത് ഡയറക്ടർ സാർ റാഫി സാറിനോട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇതിന് ഒരുപാട് പേർക്ക് അവസരം കൊടുത്തതിൽ ആ ടീമിനോട് മൊത്തം നന്ദി അറിയിക്കുന്നു. എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ.